എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അഭിലാഷ് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ ഉള്ള ഞങ്ങളുടെ ഒരു കുടുംബത്തിലുള്ള ഒരാളാണ് അനീഷ്. അനീഷ് ആദ്യം ഡയറക്ട് ചെയ്ത പടം സക്കരയുടെ കർപ്പണികൾ, പിന്നെ ബഷീറിൻ്റെ പ്രേമലേഖനം, അങ്ങനെ അനീഷിൻ്റെ രണ്ട് പടം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ ഞാൻ സത്യത്തിൽ ഞാൻ തുടങ്ങി കുറച്ച് വൈകി വരാൻ വേണ്ടി ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞാൻ ട്രെയിലർ കണ്ടപ്പോഴേ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി കേട്ടോ. എത്ര മനോഹരമായിട്ട് ക്യാമറ അയ്യോ, ഞാനതാ എനിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന കണ്ടപ്പോഴേ എനിക്ക് എന്ത് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാലേ എത്ര എന്ത് ഇതെടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആശ, അനീഷ്, ഞാൻ അനീഷിനോട് എപ്പോഴും ചോദിക്കാറുണ്ട്, അനീഷ ഇച്ചിരി നേരത്തെ അനീഷിനെ അഭിനയിക്കായിരുന്നെന്ന്. എന്താ ഇത്രയും കാലം വൈകിയെന്ന് അനീഷിനോട്. അനീഷ് ഇപ്പോഴാണ് അഭിനയിക്കാൻ ശക്തമായിട്ട് ഇപ്പോൾ നല്ല റോളുമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. ഇച്ചിരി നേരത്തേക്ക് അഭിനയിക്കാറുണ്ടല്ലേ അനീഷിന്. നന്നായിട്ടുണ്ട്, നല്ല മൊഞ്ചനായിട്ടുണ്ട്. രണ്ട് ഹീറോ ആയ പോലെ എനിക്ക് തോന്നി ഇതിനകത്ത്. ആണോ? ഒരു രണ്ട് ഹീറോ ഉണ്ടോ? അഞ്ചു പേരുണ്ട്. അതിനൊരാളാണല്ലേ. അയ്യോ, കലക്ട് ചെയ്യട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് കണ്ടപ്പോൾ പാട്ടും. ഇഷ്ടം സുഖായിട്ടിരിക്കല്ലേ സുധീഷ്? ഒരുപാട് നാളെ നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മളൊരു ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുക. എന്തായാലും മറ്റേ സിദ്ധാർത്ഥ സാറിൻ്റെ മോനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. ഒത്തിരി സന്തോഷം. പാട്ടൊക്കെ നന്നായിരിക്കുന്നു, എല്ലാം നല്ല പാട്ടുകൾ. എന്തായാലും ഈ പടം എന്താ ജനുവരി 5 റിലീസാവുകയാണ്. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. കാരണം മറ്റേ നമ്മുടെ വിജയ് ബാബു സാർ പറഞ്ഞ പോലെ നമ്മളെ പ്രമാണിച്ച് ആദ്യം ഇറങ്ങുന്ന പടമാണോ നമ്മുടെ? ആണോ നമ്മുടെ രാസ്തയാണോ? ഇല്ല എന്നല്ലേ. എന്തായാലും ഈ പടം സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ. നന്നായിട്ട് എന്താ പറയാ, എല്ലാവരും ഇപ്പോൾ തീയറ്ററിൽ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വിജയിപ്പിക്കണം. ചെറിയ പടങ്ങളൊക്കെ ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ തിയേറ്ററിൽ നിന്ന് പോകുക എന്ന് പറയുന്നത് വളരെ കഷ്ടകരമായ കാര്യമാണ്. രണ്ടാഴ്ച മൂന്നാഴ്ചയെങ്കിലും ഈ പടം ഓടി പൊലീസിൻ്റെ കാശൊക്കെ തിരിച്ചു കിട്ടട്ടെ. അപ്പോൾ ഈ പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാവർക്കും അടുത്ത 2023 നമ്മുടെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ 23 എന്ന് പറഞ്ഞോട്ടെ. ഈ വർഷം 20 അതായത് പറയാൻ വന്നേ 24 കയറിപ്പോയി അല്ലേ, സോറി 23 ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ ഒന്ന് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് 24 നമുക്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. Thank you so much.